നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസാരിക്കുമ്പോഴും പാടുമ്പോഴും കൊറോണ വൈറസ് പകരുന്നതിന് പ്രസക്തമായ എയറോസോൾ കുട്ടികളിൽ മുതിർന്നവരെക്കാൾ വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്രൈമറി സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ ശ്വസിക്കുമ്പോൾ മുതിർന്നവർ ചെയ്ത അതേ അളവിലുള്ള നിരവധി കണങ്ങളെ പുറന്തള്ളുന്നുണ്ട്. എന്നാൽ കുട്ടികൾ മുതിർന്നവർ സംസാരിക്കുമ്പോൾ സമാനമായ കണികളേക്കാൾ കുറച്ചാണ് ഉണ്ടാകുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എയറോസോളുകളുടെ എണ്ണം വോളിയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്കൂളുകളിൽ മുഖാമുഖം പഠിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിൽ മാത്രമല്ല കുട്ടികളുടെ ഗായക സംഘത്തിന്റെ പ്രവർത്തനത്തിലും ഈ കണ്ടെത്തലിന് ഒരു പങ്കുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. ജർമ്മനിയിലെ ലാറ്ററൽ ചിന്ത, അതായത് കൊയർ ഡങ്കർ എന്ന സംഘടനയുടെ യൂട്യൂബ് ചാനൽ ഇല്ലാതാക്കി. ലാറ്ററൽ ചിന്ത 711 എന്ന സംരംഭത്തിന്റെ വീഡിയോ പ്ലാറ്റ്ഫോമാണ് ഇല്ലാതാക്കിയത്. തെറ്റായ വിവരങ്ങൾ നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഗ്രൂപ്പിന് ആദ്യം ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. പിന്നീട് ഈ ചാനൽ തുടക്കത്തിൽ താൽക്കാലികമായി തടയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതൊക്കെ മറികടക്കാൻ ലാറ്ററൽ ചിന്ത 711 എന്ന മറ്റൊരു ചാനൽ പോസ്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് രണ്ട് ചാനലുകളും പൂട്ടിച്ചത്. ഗ്ലോബോസ് റീറ്റെയിൽ ശൃംഖല വാഗ്ദാനം ചെയ്യുന്ന എവരിഡേ എന്ന ബ്രാൻഡിന്റെ സോസേജ് ഉപയോഗിക്കുന്നതിനെതിരെ ജർമ്മൻ ഫെഡറൽ ഓഫീസ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഫുഡ് സേഫ്റ്റി മുന്നറിയിപ്പ് നൽകി. BVL നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സെൽ വിഷവസ്തുക്കളെ രൂപപ്പെടുത്താൻ കഴിയുന്ന എൻഡ്രോഹൈമോറോജിക് കോളി എന്ന ബാക്ടീരിയ ഉൽപ്പന്നത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പപ്രിക്ക സലാമിയുടെ 200 ഗ്രാം പാക്കേജിന്റെ ഒരു ബാച്ചിൽ പതിവ് പരിശോധനയ്ക്കിടെയാണ് മലിനീകരണം കണ്ടെത്തിയത്. ബാച്ച് നമ്പർ 1104 ഉള്ള സോസേജുകളെക്കുറിച്ചും 2021 മെയ് 29 മുമ്പ് തീരുന്ന സാധനത്തിനുമുള്ള ഈ മുന്നറിയിപ്പാണ് ഇപ്പോൾ ആശങ്ക ഉണർത്തിയിരിക്കുന്നത്. സോസേജ് 12 സംസ്ഥാനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ബാഡൻ-വുർട്ടംബർഗ്, നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ തുടങ്ങിയ 12 സംസ്ഥാനങ്ങളിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പത്രക്കുറിപ്പ് ഉദ്ധരിച്ചാൽ വയറിളക്കവും വയറുവേദനയും ആരോഗ്യപരമായ അനന്തരഫലങ്ങളും ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ചും ശിശുക്കൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, പ്രായമായവർ, പ്രതിരോധശേഷി ദുർബലരായ ആളുകൾക്ക്, രക്തരൂക്ഷിതമായ വയറിളക്കം എന്നിവയാൽ കൂടുതൽ കഠിനമായ രോഗങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം ഉൽപ്പന്നം ഉടനടി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനോടകം സോസേജ് വാങ്ങിയ ഉപഭോക്താക്കളോട് അത് നീക്കം ചെയ്യാനോ സൂപ്പർ മാർക്കറ്റുകളിൽ തിരികെ കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജർമ്മനിയിൽ കൊറോണ വ്യാപനത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നതായി രാജ്യത്തെ ആരോഗ്യ നിരീക്ഷണ ഏജൻസിയായ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി. ബുധനാഴ്ച ചാൻസലർ മെർക്കലിന്റെ അധ്യക്ഷതയിൽ രാജ്യത്തെ 16 സംസ്ഥാന മുഖ്യമന്ത്രിമാരും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ 12 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളുടെ വാക്സിനേഷൻ സംബന്ധിച്ച തീരുമാനമെടുക്കും. അതേസമയം 16 സംസ്ഥാനങ്ങളിലും 2020 ഒക്ടോബറിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഇൻസിഡൻസ് റേറ്റ് രേഖപ്പെടുത്തി. 50 താഴെയാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. RKI റിപ്പോർട്ട് പ്രകാരം 2626 പുതിയ അണുബാധകളും 270 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിലെ പീഡ്മോണ്ട് പർവ്വതത്തിൽ കേബിൾ കാർ ദുരന്തത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി ഇറ്റാലിയൻ പോലീസ് അറിയിച്ചു. കേബിൾ കാറിന്റെ നടത്തിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 പേർ അടിയന്തര ബ്രേക്ക് സംവിധാനം നിർജ്ജീവമാക്കി എന്നാരോപിച്ചാണ് അറസ്റ്റ്. പീഡ്മോണ്ടിന്റെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലെ മാഗിയൂർ തടാകത്തിന് സമീപമുള്ള മനോഹരമായ മൊറാട്ടോണിലാണ് കേബിൾ കാർ തകർന്നു വീണത്. ഇതിൽ 14 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 5 വയസ്സുള്ള ആൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബ്രിട്ടനിലെ ഇന്ത്യൻ എംബസി, കോൺസുലേറ്റുകൾ എന്നിവയിൽ നിന്നുള്ള സേവനങ്ങൾ VFS വഴിയാക്കി മാറ്റി. ഈ മാസം 24 ഈ നിയമം പ്രാബല്യത്തിലായി. ഔട്ട്സോഴ്സിംഗ് വഴി നടന്നു വന്നിരുന്ന പാസ്പോർട്ട് പുതുക്കൽ, സറണ്ടർ, OCI രജിസ്ട്രേഷൻ, OCI പുതുക്കൽ തുടങ്ങിയ സർവീസുകൾക്ക് പുറമെ വിൽ, എക്സിക്യൂഷൻ, ഗിഫ്റ്റ് ഡീഡ്, പവർ ഓഫ് അറ്റോർണി, ബർത്ത് രജിസ്ട്രേഷൻ, കുട്ടികളുടെ പാസ്പോർട്ട് തുടങ്ങിയവക്കായി ഇനിയും VFSനെയാണ് സമീപിക്കേണ്ടത്. വിവിധ ആവശ്യങ്ങൾക്കായി 24-ാം തീയതിക്ക് ശേഷം ഹൈക്കമ്മീഷനിലോ കോൺസുലേറ്റിലോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളവർ പുതിയതായി VFS സെന്ററുമായി ബന്ധപ്പെട്ട് പുതിയ അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് ലണ്ടനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ലണ്ടനിലെ ഗോസൽ റോഡ്, ബർമിംഗ്ഹാം, ഹൺസ്ലോ, എഡിൻബോറോ എന്നിവിടങ്ങളിലാണ് ബ്രിട്ടനിലെ ഔട്ട്സോഴ്സിംഗ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്.
മുതിർന്ന മലയാളി മാധ്യമപ്രവർത്തകൻ സന്തോഷ് കുമാർ ദുബായിൽ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. ഗൾഫ് ന്യൂസ് പത്രത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്ററായ ഇദ്ദേഹം തിരുവനന്തപുരം പട്ടം സ്വദേശിയാണ്. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മരണം സംഭവിച്ചത്. 53 രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും കൊറോണയുടെ ഇന്ത്യൻ വകഭേദം സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ കൊറോണ വേരിയന്റ് B.1.617.2 ഇതിനകം 53 രാജ്യങ്ങളിലും രജിസ്റ്റർ ചെയ്തതായിട്ടാണ് WHO അറിയിച്ചിരിക്കുന്നത്. മറ്റേഴ് മേഖലകളിൽ നിന്നും അനൗദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മ്യൂട്ടന്റുമായുള്ള അണുബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അണുബാധ കേസുകൾ 27.7 ലക്ഷത്തിലധികമായി ഉയർന്നു. ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 ലക്ഷത്തിലധികം പുതിയ അണുബാധകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ മരണസംഖ്യ 4,157 ആയി ഉയരുകയും ചെയ്തു. ഇന്ത്യയിലെ കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിന്റെ ഉപയോഗത്തിന് അടിയന്തര അനുമതി തേടിയ ഭാരത് ബയോടെക് കമ്പനിയോട് ലോകാരോഗ്യ സംഘടന കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. WHO യൂറോപ്യൻ യൂണിയൻ ഏജൻസിയും ഇതുവരെ ഈ വാക്സിൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നൽകിയിട്ടില്ല. ലക്ഷദ്വീപിലെ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ലക്ഷദ്വീപിൽ കേന്ദ്രം നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ രാഹുൽ ആഞ്ഞടിച്ചു. ദ്വീപ് നിവാസികൾ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് പിന്തുണയുമായി രാഹുൽ എത്തിയത്. സമുദ്രത്തിലെ ഇന്ത്യയുടെ രക്തമാണ് ലക്ഷദ്വീപ്. അധികാരത്തിലുള്ള അജ്ഞരായ വർഗീയവാദികൾ ഇതിനെ നശിപ്പിക്കുകയാണെന്നും രാഹുൽ ട്വിറ്ററിലൂടെ അറിയിച്ചു. ഇന്ത്യയിലെ IT മാർഗനിർദ്ദേശങ്ങളെ ചൊല്ലി കേന്ദ്ര സർക്കാരും വാട്സാപ്പും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങൾ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നാരോപിച്ച് വാട്സാപ്പ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ക്രമസമാധാന പാലനവും രാജ്യസുരക്ഷയും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും കേന്ദ്ര IT മന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് കേന്ദ്ര സർക്കാർ ഇതിനോടകം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ PravasiOnline.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി. നമസ്കാരം.